ഇരുപത്തിയേഴാമത് IFFK നാളെ തുടക്കമാവുകയാണ്. സംഘാടക മികവിനൊപ്പം തന്നെ തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളിലും ഏറെ പുതുമയും വ്യത്യസ്തതയും പുലർത്തുന്ന ചുരുക്കം ചില മേളകളിലൊന്നാണ് IFFK. ഇത്തവണ 70 രാജ്യങ്ങളിൽ നിന്നായി 186 ചിത്രങ്ങളാണ് തിരശീലയിൽ ഒരുങ്ങുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം മേളയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ കൂടിയായ ദീപിക ചേരുകയാണ്. ദീപിക, നമ്മളെപ്പോഴും IFFK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾ വ്യത്യസ്തമാണ്. ഇത്തവണ എന്തൊക്കെയാണ് ആസ്വാദകർക്കായി നമ്മൾ അക്കാഡമി ഒരുക്കിയിരിക്കുന്നത്? ഓക്കെ, ഇത്തവണ നമ്മളൊരു സ്പെഷ്യൽ ഫോക്കസ് സൈലൻറ്റ് ഫിലിംസ് ആൻഡ് ഏർലി ടോക്കി ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് FW മുർണോ റിട്രോസ്പെക്റ്റീവും സൈലൻറ്റ് ഫിലിംസ് വിത്ത് ലൈവ് മ്യൂസിക്, അങ്ങനെ രണ്ട് സെക്ഷൻസ് ഉള്ളത്. ഈ വർഷത്തെ മുഖ്യ ആകർഷണം തീർച്ചയായിട്ടും സൈലൻറ്റ് ഫിലിംസ് വിത്ത് ലൈവ് മ്യൂസിക് ആണ്. അത് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് റെസിഡൻറ്റ് പിയാനിസ്റ്റ് ജോണി ബെസ്റ്റ് ആണ്. 5 സിനിമകൾക്കാണ് അദ്ദേഹം ലൈവ് മ്യൂസിക് തരുന്നത്. അതെല്ലാം ടാഗോർ തിയേറ്ററിൽ 10-10 വൈകിട്ട് 6 ഷോ തൊട്ട് ബാക്കി വരുന്ന ദിവസങ്ങളിൽ 5 6 സ്ലോട്ട്, അതിലാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്നവർക്കൊരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഉറപ്പായിട്ടും വേറൊരു സ്ഥലത്ത് കാണാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്തൊരു സംഭവം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടുന്ന ഡെലിഗേറ്റ്സ് അത് മിസ്സാവരുത് എന്ന് പറയാനുണ്ട്. അതല്ലാണ്ട് നമ്മൾ ഇപ്പോൾ അറിയാം, നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ റിട്രോസ്പെക്റ്റീവ് സെക്ഷൻസിലും ഇതിനു മുമ്പ് IFFK ചെയ്തിട്ടില്ലാത്ത മാസ്റ്റേഴ്സിൻ്റെ ഫിലിംസാണ് നമ്മൾ റിട്രോസ്പെക്റ്റീവിൽ വന്നിരിക്കുന്നത്. കൺട്രി ഫോക്കസ് സെർബിയ ആയാലും നമ്മൾ ആദ്യമായിട്ടാണ് IFFK സെർബിയൻ ഫോക്കസ് കൺട്രി ആയിട്ട് വരുന്നത്. IFFK മാത്രമല്ല, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസ് നമ്മൾ എടുത്തു നോക്കിയാൽ സെർബിയ അങ്ങനെ ഒരു ഫോക്കസ് കൺട്രി ആയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇടയ്ക്ക് വിഷൻ ദുറിയിൽ എന്ന് പറയുന്നൊരു ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവൽ, ഇറ്റ്സ് വൺ ഓഫ് ദ ഫേമസ് ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽസ്, അവിടെ മാത്രമാണ് ഒരു കളക്ഷൻ ഓഫ് ഡോക്യുമെൻ്ററീസ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഫിലിം സെർബിയയുടെ ഒരു ഫോക്കസ് ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കഴിഞ്ഞൊരു 10 ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ സർക്യൂട്ട് നോക്കിയാൽ സെർബിയൻ യങ് ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എക്സെപ്ഷണൽ വർക്ക്സിൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതൊന്ന് കൊണ്ടുവരിക, അവരുടെ ഒരു കളക്ഷൻ ഓഫ് ഫിലിംസ് കാണിക്കണം എന്ന ആഗ്രഹം, അതിൽ നിന്നാണ് നമ്മൾ ഫോക്കസ് കൺട്രി സെർബിയ ആയിട്ട് ചെയ്തത്. പിന്നെ വേൾഡ് സിനിമ സെക്ഷനിൽ 78 ഫിലിംസാണ് ഉള്ളത്. അതെല്ലാം വലിയ മേളകളിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളും അതോടൊപ്പം നമ്മൾ ചിലപ്പം അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ കേരള ഓഡിയൻസിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നമുക്ക് തോന്നിയ കോണ്ടൻറ് ഉള്ള ചിത്രങ്ങളുമാണ്. ഒരുപാട് ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് സിനിമകൾ വേൾഡ് സിനിമ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാസ്റ്റർ ഫിലിം മേക്കേഴ്സിൻ്റെ ഫിലിംസ് എല്ലാം നമ്മൾ ഇത്തവണ OTA റോഡ്സ് എന്ന് പറയുന്നൊരു സ്പെഷ്യൽ സെക്ഷനിലാണ് സ്ക്രീൻ ചെയ്യുന്നത്. അതിലൊരു 3-4 സിനിമ ഇന്ത്യ പ്രീമിയറാണ്. ആദ്യമായിട്ടാണ് മാസ്റ്റർ ഫിലിം മേക്കേഴ്സിൻ്റെ ഫിലിംസ് കേരളത്തിൽ പ്രീമിയർ ആയിട്ട് കിട്ടുന്നത്. അതൊരു വലിയൊരു ഫെസ്റ്റിവലിൻ്റെ വളർച്ചയെ ഭയങ്കരമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. കാരണം പ്രീമിയേഴ്സ് കിട്ടുക എന്ന് പറയാം, നമുക്ക് മുമ്പിൽ IFFK പോലെ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന, ഇന്ത്യക്ക് പുറത്ത് വളരെയധികം റീച്ചുള്ള ഫെസ്റ്റിവൽ ഉള്ള കാലത്ത് നമുക്ക് ദാദീൻ ബ്രദേഴ്സിനെ പോലുള്ള സംവിധായകരുടെ സിനിമയുടെ ഇന്ത്യ പ്രീമിയർ കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ട് തന്നെ കാണുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടന ചിത്രം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഫെസ്റ്റിവലിൽ പോലും വളരെ കുറച്ച് കാണുന്നതാണ്, ഒരു ഫ്രാൻസ് ബെൽജിയം ആ ഒരു കോമ്പിനേഷനുള്ള ചിത്രം. ആ ചിത്രം എത്രത്തോളം വ്യത്യസ്തമാണ്, എങ്ങനെയായിരിക്കും പ്രേക്ഷകർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും അല്ലെങ്കിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ചിത്രമാണോ? യെസ് ഉറപ്പായിട്ടും, കാരണം ആ ഒരു സിനിമ പലപ്പോഴും ദാർദീൻ ബ്രദേഴ്സ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് പരിചയമുള്ളവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു പേസൊക്കെ ഉണ്ട് സിനിമയുടെ. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ വളരെ സ്ലോ പേസ്ഡ് ആയിട്ടുള്ള, എന്നാൽ വളരെ വലിയ ക്യാൻവാസിലൊക്കെ ഉള്ള ചിത്രങ്ങൾ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മാസ്റ്റർ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചുള്ളൊരു സിനിമയാണ് ഈ തോറി ആൻഡ് ലൊക്കിത്ത എന്ന് പറയുന്നത്. അതിൻ്റെ കോണ്ടൻറ് ആയാലും എല്ലാം വളരെ ഇമോഷണലി നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, മൂവ്ഡ് ആക്കുന്ന കൈൻഡ് ഓഫ് കോണ്ടൻ്റ് ആണ്. നമ്മളിത് ആദ്യമായിട്ട് ടീം മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രീനിങ് ഒരുക്കിയ സമയത്തും ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദാദീൻ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നൊരു ഇമ്പ്രഷൻ ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഞാനും ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു ഇവർ കണ്ടിട്ട് എന്ത് പറയുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സിനിമ കണ്ടു കഴിഞ്ഞ് ഒരു 2 ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ആ സിനിമ ശ്രദ്ധ പിടിച്ചു പറ്റും എന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പോൾ നമ്മൾ കഴിഞ്ഞ മേളകളിലൊക്കെ നോക്കുകയാണെങ്കിൽ കിംകിഡുക്ക് എന്ന് പറയുന്ന ഒരു സംവിധായകൻ നമുക്കൊരു ഈ മേളകളുടെ ഒരു അട്രാക്ഷൻ ആയിരിക്കും പലപ്പോഴും വന്നിട്ടുള്ളതാണ്. കിംകിഡുക്കിൻ്റെ അവസാന ചിത്രം ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആ ചിത്രത്തെക്കുറിച്ച് എന്താണ്? കിംകിഡുക്കിൻ്റെ ആ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, അദ്ദേഹമാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് വേറെ ആളാണ്. സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം ഒരു കിംകിഡുക്ക് ഫിലിം എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ഇതിന് മുമ്പ് കണ്ട കിംകിഡുക്ക് സിനിമകളുടെ സ്വഭാവം ആ സിനിമയ്ക്കില്ല, പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ
അവസാന ചിത്രം അദ്ദേഹം അതിൽ ഒരുപാട് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോറി കൺസീവ് ചെയ്തതും ഷൂട്ട് ചെയ്തതും എല്ലാം അദ്ദേഹമാണ്. അപ്പോൾ എഡിറ്റിംഗ് അദ്ദേഹമല്ല, സൂപ്പർവിഷൻ അദ്ദേഹമല്ല എന്നെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ചിത്രം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമ്മളതിനെ വളരെ സ്പെഷ്യലായിട്ട് കാണുന്നു. നമ്മളിപ്പോൾ ലോക സിനിമകളെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ ഇന്ത്യൻ സിനിമയും മലയാള സിനിമകളും രണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിരവധി ചിത്രങ്ങളാണ് ഉള്ളത്. ആ ചിത്രങ്ങളുടെ എങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ പാക്കേജിങ് എങ്ങനെയായിരുന്നു? വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ സിനിമ ടുഡേ സെക്ഷനിലും അതുപോലെ തന്നെ മലയാള സിനിമ ടുഡേ സെക്ഷനിലും കുറേ നമ്മുടെ ഫെസ്റ്റിവലിന് പ്രിയപ്പെട്ട സംവിധായകർ തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. സിദ്ധാർത്ഥ് ശിവ, ബാബുസൈനൻ ബ്രദേഴ്സ് ആയാലും സനൽ കുമാർ ശശിധരൻ ആയാലും ഫെമിലിയർ ആയിട്ടുള്ള ഡിറക്ടേഴ്സ് വീണ്ടും പ്രിയപ്പെട്ട ചിത്രങ്ങളുമായിട്ട് വന്നിരിക്കുന്നു. ലിജോ ജോസ് പല്ലിശ്ശേരി, മഹേഷ് നാരായണൻ. അപ്പോൾ വീണ്ടും അവരെ അതിൻ്റെ അത് കാണിക്കുന്നത് അവരുടെ ക്വാളിറ്റി ഓഫ് ഫിലിംസ് അവർ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് വീണ്ടും അവർ ആ IFFK ചിത്രമായിട്ട് വരുന്നത്. അതല്ലാതെ ഇന്ത്യൻ സിനിമ സെക്ഷനിലും എല്ലാം പ്രോമിനൻറ്റ് ഫിലിംസ് ആൻഡ് വെരി ഡിഫറെൻ്റ് തീംസ് ആണ് കോണ്ടൻ്റ് ആയിട്ടുള്ളത്. അതിന് പുറമേ ഫെസ്റ്റിവൽ കാലിഡോസ്കോപ്പ് എന്ന് പറയുന്ന ഇന്ത്യൻ ഫിലിംസ് ഇന്ത്യക്ക് പുറത്ത് ഫിയാഫ് റെക്കഗ്നൈസ് ഫെസ്റ്റിവൽസിൽ പോയി മത്സര വിഭാഗത്തിൽ മാത്രമല്ല ഫിയാഫ് റെക്കഗ്നൈസ്ഡ് പോയി റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ള സിനിമകളെ 8 സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കാലിഡോസ്കോപ്പ് സെക്ഷനാണ്. അപ്പോൾ അതിനകത്തും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം ഇന്ത്യയുടെ ഓസ്കർ എൻട്രി ലാസ്റ്റ് ഫിലിം ഷോയൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ സിനിമ സെക്ഷനും ഈ പറഞ്ഞതുപോലെ മലയാളവും എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരം പുലർത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ജൂറിയെ കുറിച്ച് കൂടി പറയണം, കാരണം വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ നമ്മുടെ ജൂറിയുടെ എങ്ങനെയാണ്, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? വളരെ എക്സെപ്ഷണൽ ജൂറിയാണ് ഈ വർഷം. കാരണം സാധാരണ നമ്മൾ ഇന്റർനാഷണൽ ജൂറി പറയുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ പേരുകൾ വളരെ പ്രോമിനൻ്റ് ആയി നിൽക്കുകയും മറ്റുള്ള ജൂറി മെമ്പേഴ്സിനെ നമ്മൾ ഇവിടെ വന്നിട്ടും അവരുടെ വർക്കും ഒക്കെ ചർച്ച ചെയ്തിട്ടായിരിക്കും നമുക്ക് കുറേ കൂടി ഫെമിലിയർ ആവുന്നത്. പക്ഷേ ഈ വർഷത്തെ ഇന്റർനാഷണൽ ജൂറി എല്ലാവരും തന്നെ ഓൾറെഡി വളരെ ഫേമസ് ആയിട്ടുള്ളവരും IFFK ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇപ്പം ജൂറി ചെയർമാൻ ആയിട്ടുള്ളത് ജർമ്മൻ ഫിലിം മേക്കർ വെയ്റ്റ് ഹെൽമർ ആണ്. വെയ്റ്റിൻ്റെ ദ ബ്രാ എന്ന് പറയുന്ന സിനിമയൊക്കെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ സർക്യൂട്ടിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. ബ്രാ എനിക്ക് തോന്നുന്നു IFFK പ്രദർശിപ്പിച്ചിട്ടില്ലായിരുന്നു. ഈ വർഷം നമ്മൾ ആ ചിത്രം കാണിക്കുന്നുണ്ട്. റിസ്റ്റോറേഷനിലും ഒക്കെ ഒരു പ്രത്യേക ഫോക്കസ് നൽകുന്നൊരു സംവിധായകനാണ് അദ്ദേഹം. പിന്നെ വരുന്നത് ഉറുഗ്വേ സംവിധായകൻ ആൽവരോ ബ്രെക്നർ ആണ്. അദ്ദേഹത്തിൻ്റെ 12 Year Night IFFK വളരെ ഹിറ്റായ സിനിമയാണ്. പിന്നെ നഹുവൽ പെരേസ് ബിസ്കായട്ട് 120 BPM ലീഡ് ആക്ടറാണ്. 120 BPM എനിക്ക് തോന്നുന്നു 2017 ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ചിത്രവും ഫ്രാൻസിൻ്റെ ഓസ്കർ എൻട്രിയുമായിരുന്നു. പിന്നെ അദീന റേച്ചൽ സംഗാരി, ഷീസ് ഡയറക്ടർ ആൻഡ് ഓൾസോ എ കോ പ്രൊഡ്യൂസർ ഓഫ് റിച്ചാർഡ് ലെംഗ്ലേറ്റർ ആൻഡ് യോർഗോസ് ലെന്തിമോസ്. വളരെ ഹൈ പ്രൊഫൈൽ ഒരു ഗ്രീസ് സംവിധായികയാണ്. പിന്നെ ഒപ്പം ഇന്ത്യൻ മെമ്പറായിട്ട് വരുന്ന ചൈതന്യ തമാഹനെ, കോർട്ട് എന്ന് പറയുന്ന സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഭയങ്കരമായി ഞെട്ടിക്കുകയും എന്നാൽ കേരള ഫെസ്റ്റിവൽ ആദ്യമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇന്റർനാഷണൽ ജൂറി വളരെയധികം വിശിഷ്ട വ്യക്തികൾ കൊണ്ട് നിറഞ്ഞതാണ്. നമുക്കിപ്പം തിരഞ്ഞെടുത്ത ചിത്രങ്ങളെല്ലാം മികച്ചതാണ്. എന്നാലും ഡോൺ മിസ് എന്ന് പറയുന്ന ഒരു ചിത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ, ദീപികയുടെ ഒരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ എന്നുള്ള കാഴ്ചപ്പാടിൽ? തീർച്ചയായിട്ടും ഞാൻ പറയും, ഐ ഹാവ് ഇലക്ട്രിക് ഡ്രീംസ് ഇഫ് ഹീൽ ഓൾറെഡി വിൻ ചെയ്ത സിനിമയാണ്. പ്രസന്റ് 77, പിന്നെ കോഴ്സേജ്, ഹർക്ക, റൂം ഓഫ് മൈ ഓൺ, പിന്നെ ഒബ്വിയസ്ലി ഓപ്പണിംഗ് ഫിലിം തോറി ആൻഡ് ലൊക്കിത്ത, ആക്ച്വലി ലോർഡ് ഓഫ് ദി ആൻസ്, പലോമ, അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാം വ്യത്യസ്ത പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന ചിത്രങ്ങളാണ്. അങ്ങനെ ഒരുപാട് എക്സെപ്ഷണൽ ഫിലിംസ് ഉണ്ട്. പെട്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇത്രയും ചിത്രങ്ങളാണ് മനസ്സിൽ വന്നത്. വളരെ സീരിയസ് ആയ ഒരു സിനിമ കാഴ്ചകൾ പോലെ തന്നെ ഈ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമാണ്, സൗഹൃദങ്ങളും അതുപോലെ ആഘോഷങ്ങളൊക്കെയാണ്. അപ്പം അതിനൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയാണ് അക്കാഡമി അതിനുള്ള ഇത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എന്തൊക്കെ കൾച്ചറൽ പ്രോഗ്രാംസ് ആണെന്ന് അതൊക്കെ എങ്ങനെയാണ്? എല്ലാ ദിവസവും നമ്മൾ ഓപ്പണിംഗ് ഡേ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം കൾച്ചറൽ പ്രോഗ്രാം വൈകിട്ട് 8:30 നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ടാഗോർ തിയേറ്ററിൽ. അതല്ലാണ്ട് ഓപ്പൺ ഫോറം, ഡിസ്കഷൻസ്, മീറ്റ് ദ ഡയറക്ടർ, ആസ് യൂഷ്വൽ നമുക്കുള്ള ഇൻട്രാക്റ്റീവ് സെഷൻസ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഫിലിം മേക്കേഴ്സുമായിട്ട് ഇൻട്രാക്ട്, കൂടുതൽ ഫിലിം മേക്കേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വർഷമാണ്, ബോത്ത് ഇന്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ. അപ്പോൾ എല്ലാവർക്കും ഇൻട്രാക്ഷനുള്ള പോസിബിലിറ്റീസ് കൊടുത്തുകൊണ്ടിട്ടുള്ള സെക്ഷനാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, പണ്ട് നമ്മൾ പാനൽ ഡിസ്കഷൻസിലൊക്കെ ഹോട്ടൽസിൽ ആയിരുന്നു നടത്തിയിരുന്നത്, പക്ഷേ ഇത്തവണ എല്ലാ ഡിസ്കഷൻസും നമ്മൾ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, കൂടുതൽ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. വളരെ നന്ദി ദീപിക. നാളെ രാവിലെ 10 മണിയോടുകൂടിയാണ് IFFK ആദ്യ പ്രദർശനം തുടങ്ങുക. വൈകുന്നേരം 3:30 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനിയുള്ള തുടർച്ചയായ 7 ദിവസങ്ങൾ തിരുവനന്തപുരവും തിരുവനന്തപുര പ്രാന്ത പ്രദേശങ്ങളും ഒരു സിനിമയുടെയും സിനിമ ആസ്വാദകരുടെയും ആസ്വാദനത്തിനൊപ്പം ഒരു ആഘോഷത്തിൻ്റെ ദിവസങ്ങളായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ്. ക്യാമറമാൻ രതീഷ് കട്ടലയ്ക്കൊപ്പം എസ് ശ്രീജിത്ത്, ETV ഭാരത്, തിരുവനന്തപുരം.